നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിലീപ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കൊടുത്ത ഹർജി, അത് ദിലീപിന് വേണ്ടി ഹാജരാകുന്ന വക്കീൽ മുഗൾ റോത്തകിയാണ്. ഈ മുഗൾ റോത്തകിയൊക്കെ ഒരു സിറ്റിങ്ങിന് 75 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നയാളാണ്. ദിലീപിന് വേണ്ടി പല പ്രാവശ്യം സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിൽ വരെ വന്നയാളാണ് ഈ മുഗൾ റോത്തകി. സുപ്രീം കോടതിയിലാകുമ്പോൾ രാമൻപിള്ള പോരാ, മുഗൾ റോത്തകി തന്നെ വേണം എന്നതുകൊണ്ടാകാം മുഗൾ റോത്തകിയെ സുപ്രീം കോടതി വക്കീലായി ദിലീപ് വെച്ചു. പുതിയ ഒരു ഹർജിയും കൊടുത്തു. പക്ഷേ ആ ഹർജി ദിലീപിന് തന്നെ പാരയാകും എന്നാണ് നിയമവിദഗ്ധരെല്ലാം പറയുന്നത്. അതിൽ 2-3 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, വിചാരണ കോടതി ജഡ്ജി ട്രാൻസ്ഫറായി പോകുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ വിചാരണ തീർക്കണം. ഒരു കക്ഷിക്ക് എന്താണ് ഇത്ര താല്പര്യം? ജഡ്ജി മാറുകയോ മാറാതിരിക്കുകയോ പ്രമോഷൻ കിട്ടുകയോ എവിടെയെങ്കിലും പോട്ടെ, അതിന് ഒരു കക്ഷിക്ക്, ഒരു പ്രതിക്ക് എന്താണ് ഇത്ര താല്പര്യം? നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രതി പുറത്തുപോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതും സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നു. ജഡ്ജി പോകുന്നതിന് മുമ്പ് തൻ്റെ കേസ് തീർക്കണം, അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്താണെങ്കിലും പ്രോസിക്യൂഷൻ ഈ വിചാരണ കോടതിയിൽ ഇത്രയും കാലം നടന്ന ചില കാര്യങ്ങൾ അതെല്ലാം വിവരിക്കേണ്ടി വരും. FSL ലാബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയത് പൂഴ്ത്തി വെച്ചതും അവിടുന്ന് ഹർജി തള്ളിയത് 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്രോസിക്യൂഷനോട് പറഞ്ഞതും താൻ കസ്റ്റോഡിയനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിൻ്റെ മെമ്മറി കാർഡ് പോയതുമൊക്കെ പ്രോസിക്യൂഷൻ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി, മുഗൾ റോത്തകിയല്ല ആരാണെങ്കിലും ശരി പറഞ്ഞേ മതിയാകൂ. അതിജീവിത ബർഗാദത്തുമായി നടത്തിയ ഇൻ്റർവ്യൂ, ഈ സംഭവം നടന്ന് 3-4 വർഷം കഴിഞ്ഞിട്ടും മിണ്ടാതിരുന്ന അതിജീവിത, ഒരു സ്ത്രീ മനസാക്ഷിയുടെ, സ്ത്രീകളുടെ മൊത്തം ഒരു പിൻബലത്തോടെ വളരെ ശക്തമായി തൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരാളാണ് അതിജീവിത. അതിനെ പോലും വെളിയിൽ വന്നത്, ആ ഇൻ്റർവ്യൂ കൊടുത്തതുപോലും ഈ ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, അതിജീവിതയും തൻ്റെ മുൻ ഭാര്യയും ഒരു ഇപ്പോൾ DGP ആയിരിക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ, ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. കഷ്ടം തന്നെ. ഈ അതിജീവിത എന്നെങ്കിലും ദിലീപാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ കുറ്റം താനല്ല കള്ളൻ എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞതാരാ? ദിലീപ് തന്നെയാണ്. അതെങ്ങനെയാണ്? ജയിലിൽ നിന്നും കത്ത് കിട്ടിയപ്പോൾ, എനിക്കിതാ ഒരു കത്ത് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു, എന്നെ കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പൾസർ സുനി കത്തെഴുതിയപ്പോൾ ആ കത്ത് ദിലീപിൻ്റെ വീട്ടിൽ വിഷ്ണു കൊണ്ട് കൊടുത്തു. ആ കത്ത് ലോകനാഥ ബെഹ്റയ്ക്ക് കൊടുത്ത് കേസിനെ വേറൊരു വഴിക്ക് വഴിതിരിച്ച് വിടാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിയുള്ള പോലീസുകാർ അതിൻ്റെ പുറകെ പോയി. വളരെ വ്യക്തമായി മനസ്സിലായി ഓരോരോ തെളിവുകളും. പൾസർ സുനി തത്ത പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞു, കൂടെയുള്ള തെളിവുകാർ പറഞ്ഞു, തെളിവുകൾ ഒന്നൊന്നായി വന്നു. ഈ ഒന്നൊന്നായി തെളിവുകളൊക്കെ വന്നപ്പോൾ ദിലീപാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരനെന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി. അങ്ങനെയാണ് ദിലീപ് അറസ്റ്റിലാവുന്നത്. വെറുതെ ഒന്നും ഒരാളെ അറസ്റ്റ് ചെയ്യില്ലല്ലോ. പിന്നീട് ഇതിൻ്റെ 2-ാം പാർട്ട് എന്ന് പറയുന്നത് പോലെ സാക്ഷികളെ മൊത്തം കൂറുമാറ്റാനുള്ള സംഭവമായിരുന്നു. അത് കുറേ മാറി, 20-ഓളം സാക്ഷികൾ കൂറുമാറി. അതും കഴിഞ്ഞു, വിചാരണ അവസാനിക്കാറായ ഘട്ടത്തിൽ അപ്പോഴാണ് പുനരന്വേഷണം വരുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ കേസിൽ. ഇപ്പോൾ അതും പറഞ്ഞിരിക്കുന്നു ഇതിൽ, പുനരന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളൊന്നും ഇതിൽ ബാധകമാക്കരുത്. പിന്നെ ഇത് പുഴുങ്ങി തിന്നാനാണ് ഈ പുനരന്വേഷണം നടത്തിയത്. ഈ പുനരന്വേഷണം നടത്തിയതും അതിലെ തെളിവുകൾ കിട്ടിയതുമൊക്കെ കോടതിയിൽ ഹാജരാക്കി വാദിക്കാനാണ്. അത് വാദിച്ച് ജയിക്കണം മിസ്റ്റർ. നിങ്ങളുടേതല്ല എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതല്ല എന്ന് പറയണം. അങ്ങനെയല്ലേ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഫോൺ ഞാൻ ടാമ്പർ ചെയ്തതല്ല,
ഞാൻ ഫോണിലെ വിവരങ്ങൾ കളഞ്ഞിട്ടില്ല. ഇതും കൂടെ ചേർത്ത് അതിൻ്റെ 76-ാമത്തെ ഹർജിയാണ് കൊടുക്കുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ. തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിന് ഇത്ര ഹർജിക്ക് പോകുന്നു? എന്തിന് 75 ലക്ഷം രൂപ കൊടുത്ത് വക്കീലിനെ വെക്കുന്നു? ഇപ്പോൾ ഒരു സംഗതി കൂടിയുണ്ട്, പൾസർ സുനിയെ കൂടി ശിക്ഷയില്ലാതെ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരണം, അതും ഒരു അജണ്ടയായി ഇതിനകത്ത് വെച്ചിരിക്കുന്നു. അത് വളരെ വ്യക്തമായി ഇപ്പോഴത്തെ ഹർജി വായിച്ചാൽ മനസ്സിലാകും. കാരണം ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കാത്തത് കൊണ്ട് എന്നെ ഈ ജഡ്ജി പോകുന്നതിന് മുമ്പ് വിചാരണ നടത്തി എന്നെ അങ്ങ് വെറുതെ വിടണേ സാറേ, ഇതാണ് ഈ ഹർജിയിലെ അപേക്ഷ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദിലീപിൻ്റെ അവസാനത്തെ ഒരു അടവ് ഇപ്പോൾ ദാ സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്നു. വിചാരണ തുടങ്ങും മുമ്പ് ഒരു ഈ വലിയ ഉത്സവത്തിനൊക്കെ അവസാനം മാലപ്പടക്കമൊക്കെ പൊട്ടിക്കുന്നതുപോലെ ആ പടക്കത്തിൽ നിന്ന് തീ കൊളുത്തി മൊത്തത്തിൽ നിന്നിട്ടാണ്. പക്ഷേ ഈ കൊളുത്തിയ പടക്കത്തിൽ ഒരെണ്ണം പോലും നല്ല പടക്കമില്ല, എല്ലാം നനഞ്ഞ പടക്കങ്ങളും ചീറ്റിപ്പോകാൻ സാധ്യതയുള്ള പടക്കങ്ങളും മാത്രമാണ് എന്നുള്ളതാണ് നഗ്നമായ സത്യം.